കുറ്റം സമ്മതിച്ചുവെന്ന പോലീസ് വാദം പൊള്ളയാണെന്ന് യു എ പി എ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അലനും താഹയും തെളിവുകൾ പിടിച്ചെടുത്തെന്ന് പോലീസ് പറയുന്നതും ശരിയല്ല. യു എ പി എക്കെതിരെ പൊതുസമൂഹം ഉണരണമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അലനെ വെള്ളിയാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. താഹയുടെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. അവര് നമ്മളെ മാവോയിസ്റ്റുകൾ എന്ന് പിന്നെയും പിന്നെയും വിളിക്കുകയാണ്. ഞങ്ങൾ മാവോയിസ്റ്റുകൾ അല്ലാന്ന് പറഞ്ഞിട്ടും അവര് ഞങ്ങൾ മാവോയിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെന്താ കുറ്റക്കാരാണെന്ന് പറയണേ. പിന്നെ അതുപോലെ പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാല്, എനിക്കെതിരെ തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ എന്നെ എന്റെ എന്താ പറയുക ഫേസ്ബുക്ക് പോസ്റ്റുകൾ വെച്ച് എന്നെ എന്തോ ഭീകരവാദിയാക്കി ശ്രമിക്കാനാണ് ഇതിന്. ഇതിനെതിരെ എല്ലാ ഒരു രാഷ്ട്രീയ ഭേദമന്യേ യു എ പി എക്കെതിരെ രംഗത്തിറങ്ങണം. ഞങ്ങൾ നിരപരാധികളാണ്. യു എ പി എക്കെതിരെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കേണ്ടതാണ്. കുറ്റസമ്മതമായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ വല്ലത്തുകൂടെ ചേരുന്നു. അശ്വിൻ, മാവോയിസ്റ്റ് അല്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല പോലീസ് കുറ്റം അടിച്ചേൽപ്പിക്കുകയാണെന്നാണല്ലോ അവർ പറയുന്നത്. വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സമയത്താണ് അലനെ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. കോടതിയിൽ കൊണ്ടുവന്ന് അലനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ശേഷമാണ് അലൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതുപോലെ താഹ മാധ്യമങ്ങളോട് സംസാരിച്ചത്. താഹയ്ക്കിന്ന് ദേഹാസ്വസ്ഥയുണ്ട്, പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സമയത്താണ് താഹ മാധ്യമങ്ങളോട് സംസാരിച്ച് രണ്ടുപേരും പറയുന്നത് തങ്ങൾ മാവോയിസ്റ്റുകളല്ല. ഇതേ കാര്യം അലൻ കോടതിയിലും സൂചിപ്പിച്ചിരുന്നു. കോടതിയിൽ ജഡ്ജിയോട് പരാതി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അലൻ പറഞ്ഞു ഈ ജയിലിൽ വെച്ച് ഉദ്യോഗസ്ഥർ തങ്ങളെ മാവോയിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു, മാവോയിസ്റ്റുകൾ അല്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും മാവോയിസ്റ്റുകൾ എന്ന് വിളിക്കുകയാണ്. അലൻ വീണ്ടും പറയുന്ന ഒരു കാര്യം, തനിക്കെതിരെ ഒരു തെളിവുകളും പോലീസിന്റെ കയ്യിലില്ല, അതുകൊണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉപയോഗിച്ച് താൻ ഭീകരവാദിയാണ് എന്ന് ചിത്രീകരിക്കുകയാണ് എന്നാണ്. ഏതായാലും ഇവരെ അലനെ വെള്ളിയാഴ്ച 11 മണി വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. താഹ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ദേഹാസ്വസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആരോഗ്യവാനായ ശേഷമേ താഹയെ കസ്റ്റഡിയിൽ വിടുകയുള്ളൂ. നാളെ താഹയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഇതിനിടെ പ്രതിഭാഗം ഉന്നയിച്ചൊരു ആവശ്യമുണ്ടായിരുന്നു, കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ ചോദ്യം ചെയ്യൽ അത് അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ വേണം, അല്ലെങ്കിൽ ക്യാമറയിൽ ചിത്രീകരിക്കണം ചോദ്യം ചെയ്യൽ എന്നൊരു ആവശ്യം ഈ പ്രതിഭാഗം ഉന്നയിച്ചു. പക്ഷേ അത് പ്രോസിക്യൂഷൻ എതിർത്തു. അങ്ങനെ ഒരു പതിവ് ഇത്തരം കേസുകളിലില്ല. പക്ഷേ യു എ പി എ കേസുകൾ സാധാരണ കേസുകളെ പോലെ കാണാൻ കഴിയില്ല എന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. ഏതായാലും ഈ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അലന്റെ പരാതി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പോലീസ് കസ്റ്റഡിയിലുള്ള സമയത്ത് 2 ഭക്ഷണം തന്നില്ല എന്നുള്ള കാര്യവും, ഒപ്പം തന്നെ ജയിലിൽ വെച്ച് മാവോയിസ്റ്റ് എന്ന് വിളിച്ച് മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുള്ള അലന്റെ പരാതിയും കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇതാണ് ഇപ്പോഴുള്ളൊരു സ്ഥിതി. നാളെ താഹയുടെ കസ്റ്റഡി അപേക്ഷ വീണ്ടും പരിഗണിക്കും. ശരി, നന്ദി അശ്വിൻ വിവരങ്ങൾക്ക്.